ക്ലാക്ക് ക്ലിക്ക് ചെയ്യുക. 45 ജോർജിയയിലെ ഒരു ചെറിയ പട്ടണത്തിൽ കാലുകളില്ലാത്ത ഒരു വൃദ്ധനുണ്ടായിരുന്നു. അവന്റെ നീളമുള്ള നഖങ്ങൾ ഉപയോഗിച്ച് വലിച്ചു നീട്ടുക എന്നതായിരുന്നു അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഏക മാർഗം. അയാളും കൊലയാളിയായിരുന്നു. അവൻ പട്ടണത്തിൽ ചുറ്റിക്കറങ്ങി നീളമുള്ള നഖങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലും. അതിനാൽ ഇക്കാരണത്താൽ കൃത്യം രാവിലെ 6 മണിക്ക് അകത്ത് കയറാനും അവനെ പിടിക്കുന്നതുവരെ അവരുടെ വാതിൽ പൂട്ടാനും ആളുകളോട് ആജ്ഞാപിച്ചു. ഒരു രാത്രി ഒരു കൊച്ചു പെൺകുട്ടി അമ്മയോട് അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ കളിക്കാൻ പോകുമോ എന്ന് ചോദിച്ചു. അമ്മ ക്ലോക്കിലേക്ക് നോക്കി. സമയം പുലർച്ചെ 4 മണി. അവൾ പെൺകുട്ടിയോട് പുലർച്ചെ 6 മണിയാകാൻ 15 മിനിറ്റ് നീ വീട്ടിലെത്താൻ പറഞ്ഞു. കാരണം അപ്പോഴാണ് ക്ലിക്ക് ക്ലിക്ക് പുറത്തുവന്നത്. കൊച്ചു പെൺകുട്ടി സമ്മതിച്ച് യാത്ര തുടർന്നു. അവൾ കളിക്കുകയും ചെയ്തു. പക്ഷേ സമയം നഷ്ടപ്പെട്ടു. കാരണം അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ സമയം പുലർച്ചെ 6 മണിയാകാൻ 12 മിനിറ്റായിരുന്നു. അവൾ അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ സമയം വൈകുന്നേരം രാവിലെ 6 മണി. ആളുകൾ അവരുടെ വാതിലുകൾ പൂട്ടി അവിടെ കുട്ടികളെ വിളിക്കുന്നത് അവൾ നിരീക്ഷിച്ചു. വേടിക്കൂ, ഞാൻ ഓടുന്നതാണ് നല്ലത്, അവൾ ചിന്തിച്ചു. ഒടുവിൽ അവൾ അവളുടെ തെരുവിൽ എത്തി. പക്ഷെ അപ്പോഴാണ് അവൾ ബഹളം കേട്ടത്. ക്ലിക്ക് ഡ്രാഗ്, ക്ലിക്ക് ക്ലിക്ക് ഡ്രാഗ്. അത് കൂടുതൽ ഉച്ചത്തിലായി. അവൾ തിരിഞ്ഞു നോക്കി. അവൻ അവിടെ ക്ലിക്ക് ക്ലാക്ക്. അവൾ അവളുടെ മുൻവാതിലേക്ക് ഓയിട്ടി. ക്ലാക്ക് ഡ്രാഗ്, ക്ലിക്ക് ക്ലാക്ക് ഡ്രാഗ്. അവൾ വാതിലിൽ മുട്ടി. പക്ഷെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ക്ലാക്ക് ഡ്രാഗ് ക്ലിക്ക് ചെയ്യുക, ക്ലാക്ക് ഡ്രാഗ് ക്ലിക്ക് ചെയ്യുക. ഈ ഇട്ടി നിലച്ചു. ഉറക്കമുണർന്നപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മകൾ കളിക്കാൻ പോയത് മറന്നു. അമ്മ പത്രമെടുക്കാൻ വാതിൽ തുറന്നു. അവൾ ആ കാഴ്ച കണ്ട് ഭയന്ന് നിലവിളിച്ചു. അമ്മേ, എന്താ വാതിൽ തുറക്കാത്തത് എന്ന് രക്തത്തിൽ എഴുതിയിരുന്നു. പിന്നീടൊരിക്കലും അവളെ കണ്ടിട്ടില്ല.